കയറിപ്പോരൻ ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. സർ ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ്. ശ്രീമതി ലാറ ലിയോൺസ് ചാൾസിനെ ക്ഷണിച്ച സ്ഥലവും ആ സമയവും അദ്ദേഹം മരിച്ച സ്ഥലവും സമയവും ഒന്നു തന്നെ. മലമുകളിൽ കണ്ട മനുഷ്യൻ്റെ താമസം പ്രാചീന കുടിലുകളിലൊന്നിൽ. ഒരു വെളിച്ചം കിട്ടുന്നുണ്ട്. ലിയോൺസ് എന്ന പെൺകുട്ടിയെക്കുറിച്ച് അറിഞ്ഞത് ഹെൻറിയോട് പറയാൻ സാധിച്ചില്ല. ചീട്ടുകളി കുറേ നീണ്ടുപോയി. രാവിലെ അവളെ അന്വേഷിച്ച് കുംസ്ട്രയിലേക്ക് പോകുന്ന കാര്യം ഹെൻറിയെ അറിയിച്ചു. തനിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് തോന്നി. ഹെൻറിയെ തൽക്കാലം തനിച്ചാക്കി തന്നെ പോകേണ്ടി വന്നു. കുതിരവണ്ടിയിൽ അവിടെ എത്തി. വണ്ടിക്കാരൻ പെർക്കിൻസ് വണ്ടി ഒതുക്കി കുതിരകൾക്ക് വിശ്രമം നൽകി. അവളുടെ വസതി കണ്ടെത്താൻ എളുപ്പം സാധിച്ചു. റെമിംഗ്ടൺ ടൈപ്പ്റൈറ്ററിന് മുന്നിലിരുന്ന് അവൾ ഒരു പുഞ്ചിരിയോടെ എന്നെ സ്വാഗതം ചെയ്തു. പെട്ടെന്ന് അവളുടെ മുഖഭാവം മാറി. എന്താണ് വേണ്ടത് എന്നായി. അവളൊരു സുന്ദരിയാണ്. ഒന്ന് നോക്കുന്നവൻ പല തവണ നോക്കിപ്പോകും. അങ്ങനെ നോക്കുമ്പോഴാണ് ആ മുഖത്തെങ്ങോ ഒരു ഗൗരവം ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നുക. ഇങ്ങനെ അങ്ങ് പറഞ്ഞു. നിങ്ങളുടെ അച്ഛൻ്റെ സ്നേഹിതനാണ്. അച്ഛൻ്റെ സ്നേഹിതർ എനിക്കാരുമല്ല. സർ ചാൾസും മറ്റുള്ളവരും സഹായിച്ചതിനാൽ ഞാൻ കഴിഞ്ഞു പോകുന്നു. മരിച്ചുപോയ ചാൾസിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അവൾ അസ്വസ്ഥതയോടെ ടൈപ്പ്റൈറ്ററിൽ ഒന്ന് രണ്ട് തവണ മുട്ടി. എനിക്ക് കടപ്പാടുണ്ട്. അദ്ദേഹം എന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിച്ചു. നിങ്ങൾ അദ്ദേഹത്തിന് എഴുതിയിരുന്നല്ലോ. അതിന് നിങ്ങൾക്കെന്താണ്? അവൾ കോപത്തോടുകൂടി ചോദിച്ചു. നിങ്ങളെ ആരും പഴി പറയാതിരിക്കുക. അവൾ ഒന്ന് വിളറി, പിന്നെ പറഞ്ഞു, ഒന്ന് രണ്ട് തവണ കത്തെഴുതിയിരുന്നു. നന്ദി വാക്കുകൾ. തീയതികൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല. തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഉദാര മനസ്കനാണ്. പല മാന്യദേഹങ്ങളും എന്നെ സഹായിച്ചു. കൂട്ടത്തിൽ സർ ചാൾസും. സ്റ്റേപ്പിൾട്ടൺ മുഖാന്തരമാണ് ചാൾസ് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അദ്ദേഹത്തെ കാണണമെന്ന് കാണിച്ച് ഒരിടത്ത് വരാൻ നിങ്ങൾ കത്തെഴുതിയോ? അവൾക്ക് കോപമായി. ഞാൻ പറഞ്ഞു, ഇല്ല എന്ന് പറയാമോ? ചാൾസ് മരിച്ച അതെയെന്ന് അവളുടെ മുഖം പറയും പോലെ. നിങ്ങളുടെ കത്ത് അങ്ങനെ സൂചിപ്പിക്കുന്നു. ഞാൻ ആ കത്തിലെ അവസാന വരി പറഞ്ഞതും അവൾ ബോധം കെട്ടമട്ടായി. അവൾ സമനില വീണ്ടെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ചാൾസ് ആ കത്ത് കത്തിക്കാതിരുന്നില്ല. പക്ഷേ അവസാന ഭാഗം കത്തിപ്പോയില്ല. ഇനി സമ്മതിക്കാമല്ലോ. അവൾ കരഞ്ഞു. ഞാൻ എഴുതി. എനിക്കക്കാര്യത്തിൽ മാനക്കേടൊട്ടുമില്ല. നേരിട്ട് കണ്ടൊരു സഹായം ചോദിക്കണം എന്നുണ്ടായിരുന്നു. ആ രാത്രിയിലോ? അടുത്ത ദിവസം അദ്ദേഹം ലണ്ടനിലേക്ക് പോകുന്നു എന്നറിഞ്ഞതുകൊണ്ട്. വീട്ടിൽ പോകാതെയാണോ? രാത്രി ഒരവിവാഹിതൻ്റെ വസതിയിൽ ഒരു യുവതി ഒറ്റയ്ക്ക്. ഒടുവിൽ സത്യമായി ഞാൻ ചെന്നില്ല. ഇടയ്ക്ക് മറ്റൊന്നുണ്ടായി. ഞാനതെങ്ങനെ? അപ്പോൾ ആ മരണ ദിവസം നിങ്ങൾ ചാൾസിനെ കാണാമെന്ന് സമ്മതിച്ചു, പക്ഷേ പോയില്ല. അങ്ങനെയല്ലേ? ശരിയാണ്. പോലീസ് ഇടപെട്ടാലോ? നിങ്ങൾ കുറ്റക്കാരിയല്ല എങ്കിൽ എന്തിന് ആ കത്തെഴുതിയ കാര്യം മറച്ചുവെച്ചു? അപവാദം ഭയന്ന്. കത്ത് കത്തിച്ച് കളയാൻ എഴുതിയതെന്തിനാണ്? ആ കത്തിൻ്റെ ഒരു ഭാഗം മാത്രം വായിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയണം എന്നില്ല. എന്നെക്കുറിച്ചുള്ള കഥ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ഞാൻ എടുത്തുചാടി ഒരുവനെ കല്യാണം കഴിച്ചു. ഒടുവിൽ ദുഃഖിക്കേണ്ടി വന്നു. അത് ഞാനറിഞ്ഞു. ഞാൻ ആ പിശാചിൽ നിന്നും സ്വതന്ത്രയാവാൻ തീരുമാനിച്ചു. പീഡനത്തിനിരയായ എനിക്കല്ല, നിയമത്തിൻ്റെ പരിരക്ഷ അയാൾക്കായിരുന്നു. ഒരു സഹായത്തിനായി ഞാൻ സർ ചാൾസിനെഴുതി. പിന്നെ നിങ്ങൾ ചെല്ലാഞ്ഞത്? വേറൊരു സഹായം വന്നു ചേർന്നു. ആ വിവരം അടുത്ത ദിവസം അദ്ദേഹത്തെ അറിയിക്കാനിരിക്കുകയാണ് പത്രത്തിൽ കണ്ടത്, ആ മരണ വാർത്ത. അങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ലാറ ലിയോൺസ് ഉള്ളു തുറന്നു. ഒന്നറിയണം, സർ ചാൾസിൻ്റെ മരണം നടക്കുന്ന വേളയിൽ ആ പെൺകുട്ടിയും ലിയോണും തമ്മിലുള്ള വിവാഹബന്ധം വേർപെട്ടിരുന്നോ എന്ന്. അറിഞ്ഞതൊക്കെ മിക്കവാറും സത്യം തന്നെയായിരിക്കും. എങ്കിലും എന്തിനു മുമ്പിലും വഴിമുടക്കിയായി ഒന്ന് വന്നു ചേരുന്നു. അവൾ എന്തെങ്കിലും പ്രസക്തമായത് പറയാതെ ഒളിച്ചു വെച്ചിട്ടുണ്ടാവുമോ? നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലെ അവൾ വായി തുറക്കാൻ കൂട്ടാക്കുന്നുള്ളൂ. എന്തോ ഒരു ദുരൂഹത. ഇനി മലമുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അജ്ഞാതൻ്റെ പിറകെയാകാം അടുത്ത നീക്കം. താൻ കണ്ടിടത്തെ ഏതോ കൽക്കൂട്ടിലാകാം അവൻ്റെ വാസം. ഓരോ കൂടും പരതി നോക്കണം. വേണ്ടി വന്നാൽ തോക്കിനു മുമ്പിൽ നിർത്തുക തന്നെ. ഞങ്ങളുടെ പിറകെയുള്ള അവൻ്റെ നീക്കം എന്തിനായിരിക്കും? റീജൻ തെരുവിൽ കണ്ടതും മറഞ്ഞു കളഞ്ഞതും എന്തിനാണ്? ഹോംസിൽ നിന്നുപോലും അവൻ തെന്നിമാറി. അവൻ്റെ താവളത്തിൻ്റെ ലക്ഷണം കണ്ടാൽ ആളില്ലെങ്കിലും പതുങ്ങി കാത്തിരിക്കുക തന്നെ.
ഫ്രാങ്ക്ലിൻ അതാ തൻ്റെ തോട്ടത്തിനരികെ പ്രവേശന സ്ഥലത്ത് നിൽപ്പാണ്. വണ്ടിയെത്തിയതും അയാൾ പറഞ്ഞു, വാട്സൺ ഇറങ്ങൂ, കുതിരകളുടെ ക്ഷീണം മാറട്ടെ, ഓരോ ഗ്ലാസ് വൈൻ പങ്കുവെച്ച് പിരിയാം. അത്രയ്ക്ക് സുഹൃത്ബന്ധം കൂടുന്നവനല്ല അയാൾ, എങ്കിലും സന്തോഷം അറിയിച്ചു. പെർക്കിൻസ് വണ്ടിയുമായി പോയി. ഡിന്നറിന് ഒരുമിച്ച് കാണാമെന്ന് ഹെൻറിയെ അറിയിക്കാൻ വണ്ടിക്കാരനോട് പറഞ്ഞു വിട്ട ശേഷം ഫ്രാങ്ക്ലിൻ്റിനൊപ്പം ചെന്നു. ഞാൻ സന്തോഷത്തിലാണ്, ഡൈനിങ് റൂമിലെത്തി ഫ്രാങ്ക്ലിൻ പറഞ്ഞു. രണ്ട് കേസ് വിധി പറഞ്ഞിരിക്കുന്നു. മിഡിൽടൺ പാർക്കിൻ്റെ നടുക്കിലുള്ള വഴിയുടെ പൊതു സ്വഭാവം ഞാൻ സ്ഥാപിച്ചെടുത്തു. പ്രമാണിമാർ പഠിക്കട്ടെ. ഫേൺവർത്തിക്കാരുടെ ഉല്ലാസവിഹാര കേന്ദ്രമായ തോട്ടം ഞാൻ പൂട്ടിച്ചു. അവൻ്റെയൊക്കെ കുപ്പിയും പാട്ടയും വാരിക്കെട്ടി. കണ്ടവൻ്റെ സ്വത്ത് കൈയടക്കാമെന്നു. എല്ലാവിധിയും എനിക്ക് അനുകൂലമാണ്. നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഗുണമെന്താണ്? വാട്സൺ ചോദിച്ചു. എല്ലാം പൊതു താൽപ്പര്യ ഹർജികളായിരുന്നു. ഇനി എതിർകക്ഷികൾ എൻ്റെ കോലം ചുടും. അത് കണ്ടു നിൽക്കുന്ന പോലീസാണെങ്കിൽ വകയ്ക്ക് കൊള്ളാത്ത വർഗവും. പക്ഷേ ന്യായം വിജയിച്ചിരിക്കുന്നു. ഞാൻ തെമ്മാടികൾക്ക് കൂട്ടു നിൽക്കാറില്ല. ഒളിച്ചു കഴിയുന്ന ഒരു ജയിൽ പുള്ളിയില്ലേ, അവനെ പിടികൂടാൻ പോലീസിനെ സഹായിക്കാൻ എനിക്ക് കഴിയും. അവന് ആഹാരം കിട്ടുന്നയിടം എനിക്കറിയാം, അത് കൊടുക്കുന്നവനെയും. ബാരിമോറിൻ്റെ കാര്യം ഒരു പേടിയായി മനസ്സിലെത്തവേ ഫ്രാങ്ക്ലിൻ പറഞ്ഞു, ആ ചെറുക്കനില്ലേ, എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ടെലസ്കോപ്പ് അവനെ പിടിച്ചു. അവൻ പൊതിയുമായി നീങ്ങുന്നത് ആ പിടികിട്ടാ പുള്ളിയുടെ അടുത്തേക്ക് തന്നെ. ആ ശാപ്പാടിൻ്റെ വഴി ചെന്നെത്തുന്നത് മലവാസിയുടെ അരികിലേക്കാണ് എന്ന് ഞാൻ ഊഹിച്ചു. ബാരിമോർ ഒരു പയ്യൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അതുവല്ല ഇടയബാലനുമായിക്കൂടെ? ചോദ്യം കേട്ട് അയാളുടെ നരച്ച മുടിക്കും കൃതാവിനും ചുവടെ മുഖം ചുവന്ന് ശബ്ദമുയർന്നു. ആ കൽപ്പരപ്പിൽ ഒരു കൂന്താലൻ പുല്ലുപോലും മുളച്ചിട്ടില്ല. പിന്നെയല്ലേ ആടുമേക്കാൻ. അയാൾ ആ മലയിടുക്കിലേക്ക് കണ്ണു പരതി. പിന്നെ ആവശ്യത്തോടുകൂടി പറഞ്ഞു, വരൂ, സമയമായി, നിങ്ങൾക്ക് കണ്ണാൽ കാണാം. അയാൾ ടെലസ്കോപ്പുമായി മുകളിലേക്ക് കയറി. ടെലസ്കോപ്പ് കൈമാറി. അതാ നോക്കൂ, വേഗം. ഒരു ബാലൻ എന്തോ ചുമന്ന് മല കയറുന്നു. ഒരിടത്തു നിന്ന് കണ്ണ് വട്ടം പിടിക്കുന്നു, മറയുന്നു. കണ്ടില്ലേ? കണ്ടു. പക്ഷേ ആ നീച പോലീസിനെ ഞാൻ സഹായിക്കില്ല. എൻ്റെ കോലം കത്തിക്കാൻ കൂട്ടുനിന്ന വർഗമല്ലേ. വരൂ, കുപ്പി ഒഴിഞ്ഞിട്ടില്ല. ഫ്രാങ്ക്ലിൻ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടെന്ന് കൈവീശി തിടുക്കത്തിൽ നടന്നു ആ പയ്യൻ നടന്ന വഴിയിലൂടെ. മല കയറവേ നേരം വൈകി. താഴെ ചതുപ്പ് പ്രദേശമാകെ നിശബ്ദം. ആകാശത്ത് ചില പക്ഷികൾ. അവിടെയെങ്ങും ആ ചെറുക്കനെ കാണാനില്ല. ഒരു ഭാഗത്ത് കൽപ്പരപ്പുകൾ, അതിലൊന്നിന് ചെറിയൊരു മേൽക്കൂര. അവൻ അവിടെയാകാം. അങ്ങോട്ടേക്ക് ചെന്നു. ആൾപ്പാർപ്പിൻ്റെ ലക്ഷണം. പൊളിഞ്ഞവാതിലിനകത്ത് അനക്കമൊന്നും കേൾക്കുന്നില്ല. ഒളിച്ചതാകുമോ? റിവോൾവർ കയ്യിൽ മുറുകി. അകത്ത് കടന്നതും ആരുമില്ല. അല്ല, ഉണ്ട്. ഇവിടെയല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റുവട്ടത്ത്. പ്രാചീന ശിലാപാളികളിലൊന്നിൽ മടക്കിവെച്ച വിരിപ്പ്. കല്ലടുപ്പിൽ തീ കത്തിയെറിഞ്ഞതിൻ്റെ ലക്ഷണം. ചില പാത്രങ്ങൾ. മറ്റൊരു മേശക്കല്ലിൽ ഒരു ഭാണ്ഡം. അതെ, ചെറുക്കൻ ചുമന്നത് ആ ഭാണ്ഡം തന്നെ. ഭാണ്ഡം തുറന്നു. അതിൽ റൊട്ടിയുണ്ട്, ഇറച്ചിയുണ്ട്, പഴങ്ങളുണ്ട്. ദാ ഒരു തുണ്ട് കടലാസ്. അതിലെന്തോ കുറിച്ചിട്ടുണ്ട്. അതെടുത്ത് വായിച്ചു. ഡോക്ടർ വാട്സൺ, കുംശ്രീയിൽ. ഞെട്ടിപ്പോയി. അപ്പോൾ ഈ മലമുകളിലെ പുള്ളി തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്, ഹെൻറിയെയല്ല. ഈ കുറിപ്പ് പയ്യൻ കൊണ്ടുചെന്നതാകാം. താൻ റിപ്പോർട്ട് എഴുതുമ്പോൾ തൻ്റെ റിപ്പോർട്ട് എഴുതാൻ തനിക്ക് പിറകെ മറ്റൊരാൾ. അവിടെ അരിച്ചു പിറുക്കി. മറ്റൊന്നും കണ്ടെത്തിയില്ല. എന്തായാലും ഈ പ്രതികൂല ചുറ്റുപാടുകളിൽ കഴിയുന്നവൻ്റെ ധൈര്യം സമ്മതിക്കുക തന്നെ. ഇയാൾ ഇനി മിത്രമായിരിക്കുമോ? അതറിയണം. സൂര്യൻ ഇനി ഇത്തിരി മാത്രം. അന്തിരശ്മകളുടെ വിരലഗ്രം ആ കുടിലിനെ തലോടിയിറങ്ങുന്നു. അവനെവിടെ? കണ്ണും കാതും തുറന്നു വെച്ചു. പെട്ടെന്ന് ഒരു ബൂട്ടിൻ്റെ ഒച്ച അടുത്തടുത്തു വരുന്നു. മറവ് നോക്കി അയാൾ ഒതുങ്ങി. വിരലമർന്നാൽ ഒരു വെടി, ഒരു നിഴൽ. അനക്കമില്ല. വീണ്ടും കാലനക്കം. പെട്ടെന്ന്, ഹലോ വാട്സൺ. അതെ, ആ പരിചയമുള്ള ശബ്ദം. അത് എൻ്റെ ഹോംസ് ആയിരുന്നു.